മലയാളിയുടെ ആശ്രയം വളരെ പൂർണ്ണമാവുകയായിരുന്നു. ഇനി അതിനപ്പുറത്തോട്ട് ഒരു അമേരിക്കൻ മലയാളിക്ക് മറ്റൊന്നും കിട്ടാനില്ല, അതിന് വേറെ ഇമാജിനേഷനും ഇല്ല. ഇമാജിനേഷന്റെ ആ ഒരു എന്താ പറയാ ഒരു തടവറയിൽ അവർ ആ തടവറയിലേക്ക് അവർ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ശരി, താങ്ക് യു സാർ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, സാർ എസ്കേപ്പ് ഒറ്റക്കാട് നടന്ന വഴിയിലൂടെ ആഫ്രിക്കയിൽ നടന്ന് സാറ് പ്രവാസി മലയാളികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ മീഡിയയുടെ മുമ്പിലും അതുപോലെ തന്നെ മറ്റ് ഇപ്പൊ റിലീജിയന്റെ മുമ്പിലായാലും എവിടെയൊക്കെ ആണെങ്കിലും ഈ പ്രവാസി മലയാളി എന്ന് പറഞ്ഞാൽ ഗൾഫിലും യു കെയിലും അമേരിക്കയിലും അല്ലെ യൂറോപ്പിലും ഒക്കെ ആയിട്ട് ഒതുങ്ങി നിൽക്കുക, കാരണം സാമ്പത്തിക സ്രോതസ്സും മറ്റു കാര്യങ്ങളും കൊണ്ട് അവരെ കണ്ടിരുന്നു, അവരുടെ വികാരങ്ങൾ ഏതെങ്കിലും തരത്തിൽ സാർ പങ്കുവച്ചിരുന്നു? ഞാൻ ധാരാളം മലയാളികളെ ആഫ്രിക്കയിൽ എല്ലായിടത്തും തന്നെ കണ്ടു. മലയാളികളെയും ഇന്ത്യക്കാരെയും ബ്ലാക്സിനെ എല്ലാം ധാരാളം കണ്ടു. അവർക്ക് ഇവിടെയുള്ള ഇപ്പം യൂറോപ്പിലോ ഗൾഫിലോ ഉള്ള മലയാളികൾ പങ്കുവെക്കുന്ന ഒരു പ്രശ്നവും അവർക്ക് ഒട്ടും തന്നെ വീട്ടിൽ ഗൃഹാതുരത്വം ഒഴികെ മറ്റൊന്നും അവർക്ക് പങ്കുവെക്കാൻ പങ്കുവെക്കുന്നില്ല. കാരണം ആഫ്രിക്കൻ സമൂഹം ജീവിക്കുന്ന ആഫ്രിക്കൻ സമൂഹം ഇപ്പോഴും ഒരു 90% ഏതാണ്ട് പൂർണ്ണമായിട്ട് ഒരു ഗ്രാമീണ സമൂഹമാണ്. ഇവിടുത്തെ പോലെ ജോലിയുടെ സമ്മർദ്ദങ്ങളില്ല. ഒരു ലേറ്റ് ബാക്ക്, അതായത് ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലാതെ അത് ഇനിയും ഒരു ഇവോൾവ് ചെയ്യുന്ന സമൂഹമാണ്. അതുകൊണ്ട് ഇവിടുത്തെ പോലെ ഈ ഇന്ന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയൂ എന്നുള്ള അങ്ങനത്തെ ഒരു സമ്മർദ്ദമില്ല. ഇപ്പൊ കാറില്ലെങ്കിലും അവർ ജീവിക്കാം, ആ സാഹചര്യങ്ങളനുസരിച്ച് അവർ ഇണങ്ങി ചേരുന്ന ജീവിക്കുന്നവണാണ്. അപ്പൊ അതുകൊണ്ട് ആ ഈ അമേരിക്കയും യൂറോപ്പും പോലെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടൊക്കെ പോലെ ഉള്ള ഒരു വികസിത രാജ്യത്ത് ജീവിക്കുന്നതും അവരുടെ ജീവിതവുമായിട്ട് വളരെ വളരെ വ്യത്യാസമുണ്ട്. ഈ അവർക്കവിടെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് സ്ഥലം മേടിക്കാനും അവിടെ പിന്നെ റെസിഡൻസ് ആകാനും ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം അവര് ഞാൻ കണ്ടിടത്തോളം അവരിൽ എല്ലാവരും ഒക്കെ തന്നെ വളരെ ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കുന്നവരാണ്. അവിടെ കഴിഞ്ഞു കൂടുന്നു. അവർക്ക് ഇവിടെ ഉള്ള പോലെ ഇപ്പം അവിടുത്തെ ആഫ്രിക്കൻകാരൻ എന്ന് പറയുന്ന ബ്ലാക്ക് മാൻ ബ്ലാക്സിന് ഇതുപോലെ ഒരു ഒരു വമ്പിച്ച കൂറ്റൻ ടെക്നോളജിക്കൽ സൊസൈറ്റി ഇല്ല. അപ്പം ഇന്ത്യ മലയാളിയെയും ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിനോട് മല്ലിട്ട് അതിനെ അഭിമുഖീകരിച്ച് അതിന്റെ പ്രശ്നങ്ങൾ അത്തരം ഒരു സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ അവർ നേരിടേണ്ട ആവശ്യമേ അവിടെ ഇല്ല. ഒരു കാർഷിക മേഖലയായിട്ട് ഒരു നഗരം കേരളത്തിൽ ജീവിക്കുന്ന പോലെയൊക്കെ ജീവിതം അവർക്ക് അവിടെ കണ്ടിരുന്നു. എന്തായാലും അവരുമായിട്ട് ആശയങ്ങൾ പങ്കുവച്ചിരുന്നു. ഇത് സാർ ഒത്തിരി റിപ്പീറ്റ് ചെയ്തായിരിക്കും, എന്നാലും സാർ വളരെ ഷോർട്ട് ആയിട്ട് ഒരു മറുപടി പറഞ്ഞാൽ, കാരണം സാറിന് എന്റെ റിപ്പീറ്റേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഭാസ്കർ പട്ടേലും എന്റെ ജീവിതം എന്ന നോവൽ വിധേയൻ എന്ന പേരിൽ സിനിമയാക്കിയപ്പോൾ ആ കഥയെ പറ്റി സാർ ഒരു കമന്റ് പറഞ്ഞു. എന്റെ കഥയെ കൂടുതൽ ഹിന്ദുത്വവൽക്കരിച്ചു അടൂർ എന്ന് പറഞ്ഞായിരുന്നു. ഇത് സാർ പറഞ്ഞു വഴിയതാണ് എനിക്കറിയാം, എങ്കിലും ഈ യു കെയിലെ മലയാളികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മലയാളി സമൂഹത്തിനും വേണ്ടി അത് സാർ നേരത്തെ ചർച്ച ചെയ്തതായതുകൊണ്ട് അത് എന്തുകൊണ്ടാണ്, അത് ഏത് പോയിന്റിലാണ് കൂടുതൽ അടൂര് ഹിന്ദുത്വവൽക്കരിച്ചു എന്നുള്ള വാക്കല്ല ഞാൻ ഉപയോഗിച്ചത്. അത് വേറെ വളരെ ഒരു ഒരു ഹിന്ദുത്വം എന്ന വാക്ക് ഉപയോഗിച്ചു. ഹിന്ദുത്വവൽക്കരിച്ചു എന്നുള്ള വാക്ക് എന്ന പദം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടെങ്കിൽ അത് ഈ തരത്തില് ഒരു ഹിന്ദു ഞാനിപ്പോ പറഞ്ഞ വാക്കുകൾ ഞാനിപ്പോ ഓർക്കുന്നത് എനിക്ക് തോന്നുന്ന ഗോപകൃഷ്ണ ഇതിനകത്ത് ഈ പട്ടേലര് എന്റെ നോവലില് പിന്നെ പട്ടേലര് എനിക്ക് തോന്നുന്നു ഈ പൊട്ടാത്ത ഒരു 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 ഡൈനാമിറ്റ് അതിന് പറയുന്ന മറ്റേ തോട്ട പൊട്ടാത്ത ആറ്റിലിട്ടിട്ട് മീനെ പിടിക്കാനായിട്ട് പൊട്ടാത്ത തോട്ട പട്ടേലര് പിന്നെ ദേവിയുടെ അടച്ചിട്ട വാതിലിന് നേരെ വാതിലിന് തെറിയുന്നുണ്ട് അയാൾ ചീത്ത. കാരണം പട്ടേലൊരു ഒരു ഒരു ഗുണ്ടായും ഒരു ഇതൊക്കെയാണ്. അയാൾക്ക് ദൈവത്തെയും മനുഷ്യനെയും ഒന്നും പറയാത്ത ഒരാള്. അപ്പൊ അയാള് ദേവിയുടെ വാതിൽ അടച്ചു കിടക്കുകയാണ്, വാതിൽ തെറിയുന്നുണ്ട്. അപ്പോ ഇതിനകത്ത് വന്നിരിക്കുന്ന പിന്നെ ഗോലശം ഇത് പടമാക്കിയപ്പം ഈ ഒരു സീന് അതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് പിന്നെ അപ്പൊ ഞാനത് അന്ന് ഗോലക്ഷനായിട്ട് തർക്കം ഇങ്ങനെ ഉണ്ടായപ്പോ ഞാനത് ഗോപാലകൃഷ്ണനെ എന്താ പറയേണ്ടത് പിന്നെ വേദനിപ്പിക്കാനായിട്ട് പറഞ്ഞതാണ് ഇത്. കാരണം ഗോപാലകൃഷ്ണൻ ഹിന്ദുത്വവാദിയോ ഒന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം. ഇത് വെരി സെക്യുലർ മാൻ.
അപ്പൊ ഒരു ഒരു കലാകാരന്റെ ഒരു കാലകൃഷ്ണനെ പോലെ ഒരു കലാകാരൻ അത് ചെയ്ത് കഴിയുമ്പോൾ അത് ഈ ഇതിന്റെ പേരിൽ ഇത് ഇനി പടം ഇത് ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന അവോയ്ഡ് ചെയ്തു ഒരു മുൻകരുതൽ എടുത്താണ്. ഇപ്പൊ എം ടി ഇപ്പോഴും പറയുമല്ലോ, ഇപ്പം എം ടിയുടെ മറ്റേ എം ടി പി ജി ആനനെ അഭിനയിച്ച പടം അതിനകത്ത് പിന്നെ വലിയ പേര് എം ടി ഡയറക്ട് ചെയ്ത പ്രശസ്തമായ പടമുണ്ട്. അപ്പൊ അതിനകത്ത് വെളിച്ചപ്പാട് പി ജി ആനനെ വെളിച്ചപ്പാടായിട്ട് അഭിനയം മേടിച്ചു. അതിന് ഒരു പ്രത്യേക നിമിഷത്തിൽ ദേവിയുടെ മുഖത്ത് കാർക്കിച്ചു നിൽക്കുന്നുണ്ട്. അതും ഒരു ക്രിസ്ത്യൻ നടൻ എന്തുമായിട്ടാണ് അഭിനയിക്കുന്നത് നിങ്ങൾ മേടിച്ചപ്പെട്ട. അപ്പൊ എം ടി പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്ന് എനിക്ക് അങ്ങനെ ഒരു പടം ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അതെ, നമ്മൾ ആ കാലത്ത് നിന്ന് 70s നിന്ന് നമ്മൾ താഴോട്ട് താഴോട്ട് നമ്മുടെ സമൂഹം വർഗീയവൽക്കരിച്ച് ആ ജീർണതയിലേക്ക് എത്രമാത്രം പോകുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ട് എം ടി പലപ്പോഴും പറയും എനിക്ക് ഇന്നായിരുന്നെങ്കിൽ എനിക്ക് ആ പടം എടുക്കാൻ ചിന്തിക്കാൻ പോലും പറ്റും. ഈ സെയിം സംഭവം അമേരിക്കയിൽ നടത്തിയ ലാസ്റ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അമേരിക്കയിൽ സാർ ന്യൂയോർക്കിൽ നടന്ന പ്രസംഗത്തിൽ ഈ ഈ കേരളത്തിന്റെ സെക്യുലറിസം എത്രമാത്രം പുറകോട്ട് പോകുന്നു, അത് ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും കുമാരനാശാന്റെയും കാലഘട്ടത്തിൽ അവർ കൊടുത്ത തിരികൾ കെടുത്താനും അതോടൊപ്പം തന്നെ നമ്മുടെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ പുറകോട്ട് വരിക്കാനുമാണ് ഇന്നത്തെ ആളുകൾ ശ്രമിക്കുന്നത്. സാർ അവസാന ന്യൂയോർക്കിൽ നടത്തിയ പ്രസംഗം ഞാൻ വായിച്ചായിരുന്നു. അടുത്ത സാറേ, ഈ മധ്യകാലത്തിൽ ആരംഭിച്ച ഈ ക്രിസ്തീയ ജീർണത അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതങ്ങളുടെ ജീർണത യൂറോപ്പിൽ ഏകദേശം പൂർത്തീകരിച്ചു. പക്ഷെ ഇന്ന് അത് അതിജീവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയിലും ഏഷ്യയിലുമാണ്. അതിന് ഉദാഹരണമാണ് കേരളം. ആ കേരളത്തിന്റെ ജീർണതയാണ് വീണ്ടും ഇങ്ങോട്ട് പറിച്ചു നടാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ പറിച്ചു നടലിലൂടെ ഈ ഈ ദുര ഈ ഒരു പ്രശ്നം യൂറോപ്പിൽ അഭിമുഖിച്ചപ്പോൾ ഈ ക്രിസ്ത്യൻ സഭ ഇത് ആഫ്രിക്കയിലും ഏഷ്യയിലുമായിട്ട് ഇത് പരിഹരിച്ച് അതിജീവിക്കപ്പെടുവോ, അതോ ഒരു പ്രതിസന്ധി ഇനിയും നേരിടുക യൂറോപ്പിൽ? യൂറോപ്പിൽ ഇപ്പൊ ഓൾറെഡി പ്രതിസന്ധിയാണ്. പള്ളികൾ ഒരു മൈൽ ചുറ്റളവ് നടന്നാൽ ഒരു 15 പള്ളിയെങ്കിലും പൊളിച്ചിട്ടേക്കുന്ന കാണാം, പൊളിച്ചിട്ടും പണിതേക്കുന്നതും കാണാം. ഇത് കേരളത്തിൽ ഇന്ന് കോടികളും മുടക്കി പള്ളി പണിതുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ വാഴത്തോ പള്ളി ഒരു കോടിക്കണക്കിന് രൂപ മുടക്കി പണിതുകൊണ്ടിരിക്കുക, പണി തീരാനൊക്കെ പോയപ്പോഴും. അപ്പം അത്തരത്തിൽ പള്ളി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, ഇവിടെ അത് ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഈ ഈ പ്രോസസ്സ് ഇത് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു യൂറോപ്പിൽ നിന്ന്. യൂറോപ്പിൽ നിന്ന് മതം മൈഗ്രേറ്റ് ചെയ്ത് യൂറോപ്പിൽ നിന്ന് അങ്ങോട്ട് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏഷ്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ആ ഇന്ന് ആ യൂറോപ്പിൽ നശിച്ചപ്പം അവിടെ അത് വീണ്ടും വളരുകയാണ്. അത് ഇത് ഈ പ്രോസസ്സിലൂടെ ക്രിസ്ത്യൻ സഭ കാലഘട്ടത്തെ അതിജീവിക്കുക, ഏഷ്യയോട് കാലഘട്ടം അതിജീവിക്കുക, അത് ഒരു ടൈം കഴിയുമ്പോൾ അവിടെയും ഈ ദുരന്തം ഉണ്ടാവും. നമുക്കിത് പറയാൻ പറ്റില്ല. ഇപ്പൊ കേരളം ഇതിന് ഇതിന് പറ്റിയ ഇത്തരം വിചിത്ര അവസ്ഥകൾക്ക് പറ്റിയ ഒരു മണ്ണാണ് കേരളം തെളിയിച്ച ഒന്ന്. ലോകമൊട്ടാകെ ചത്ത് ജീവച്ഛവമായ നിർജീവമായ കമ്മ്യൂണിസം ഇന്ന് കേരളത്തിലാണ് പച്ചപിടിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് കമ്മ്യൂണിസം ഇന്ന് കേരളത്തിൽ, ഇപ്പം ഒരു വെള്ളക്കാർക്ക് കമ്മ്യൂണിസം കാണണമെങ്കിൽ കേരളത്തിൽ കേരളത്തിൽ വന്ന് വേണം ഇത് കാണാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് ഈ മതവിശ്വാസത്തിന്റെ കത്തോലിക്ക സഭ പോലെയുള്ള സഭകളുടെ കേരളത്തിലെ നിലനിൽപ്പ്. മറ്റെല്ലായിടത്തും ഈ സഭ ഡീകോൺസ്ട്രക്ട് വിശ്വാസം ഡീകോൺസ്ട്രക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ അതിന് ഒരു അതിജീവനം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 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 എന്താ പറയേണ്ട ഒരു മേച്ചിൽപ്പുറമാണ് കേരളം. അതിന്റെ പിന്നെ അതിന്റെ കാരണങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ റോൾ അടക്കം ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് യൂറോപ്പിൽ ക്രൈസ്തവ ക്രിസ്ത്യാനിറ്റി ഡീകോൺസ്ട്രക്ട് ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന്റെ പുറകിൽ ഒരു സയന്റിഫിക് റെവല്യൂഷൻ ഉണ്ട്, ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ട്, എൻലൈറ്റൻമെന്റ് ഉണ്ട്. ഇതെല്ലാം ഈ ശക്തികളെല്ലാം ഒരേ സമയത്ത് മനുഷ്യനെ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഈ അതീന്ദ്രിയമായ ഈ അതിലുള്ള വിശ്വാസങ്ങളിൽ നിന്നും ഈ സൂപ്പർ നാച്ചുറൽ എന്നുള്ള ഇതിൽ നിന്ന്, അത് പ്രാകൃത മനുഷ്യന്റെ ബിലീഫ്സ് ആയിരുന്നല്ലോ, അവയിലാണുള്ള മതങ്ങളിൽ നിന്നും ഈ അതിൽ നിന്നും ഈ സയന്റിഫിക് റെവല്യൂഷൻ ഇതൊക്കെ കൂടെ കൂടി നമ്മളെ ശാസ്ത്രം നമ്മളെ അതിൽ ഇവിടുത്തുകാരെ മോചിപ്പിക്കുകയും അതേസമയം ഒരു സാമ്പത്തിക വിപ്ലവം ഇവിടെ ഉണ്ടായി. സാമ്പത്തിക വിപ്ലവം ഉണ്ടായി. സ്റ്റേറ്റ് എന്ന് ഭരണകൂടം പൗരനെ സംരക്ഷിക്കും, ഉറപ്പായിട്ടും സംരക്ഷിക്കും. പൗരന് ഒന്നും ഭയപ്പെടാനില്ല, അവന്റെ ജീവനെ പറ്റി ഭയപ്പെടാനില്ല, അവന് വാർദ്ധക്യമായി കഴിഞ്ഞാൽ അവൻ എന്ത് സംഭവിക്കുന്നുള്ളതിന് ഭയപ്പെടാനില്ല, അവന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി അവൻ ആശങ്കപ്പെടേണ്ട. ഇത്രയും കാര്യങ്ങൾ അവന് അവനൊരു നല്ല ഷെൽട്ടറുണ്ട്, അവന് പുറത്തിറങ്ങിയാൽ അവന് അവന് അപകടമില്ലാതെ വഴി നടക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ അഷ്വേർഡ് ആയി കഴിഞ്ഞപ്പോ അതോടുകൂടി ഈ ഇവന്റെ ഉള്ളിൽ നിന്ന് മറ്റേ ഭയം ഇല്ലെന്നാകുന്ന ദൈവമാണ് ഇതെല്ലാം തന്നത്, ദൈവം ഉണ്ടെങ്കിലേ ഇതെല്ലാം എനിക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് അത് അപ്രത്യക്ഷമാണ്.
അത് അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പം മതം ബിക്കെയിം എ യൂസ്ലെസ് കമ്മോഡിറ്റി. അപ്പൊ വേറെ കാര്യമുണ്ട് സാർ, ഈ ഈ പറയുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെന്റുകൾ അവനിൽ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവന് കൂടുതൽ കോൺഫിഡൻസും അവന് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവന് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സ്പെക്ട്രം ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് അത് അവിടെ നിന്നാണ് മതത്തിന്റെ ഒരു തകർച്ച വന്നത്. അത് ഡെമോക്രസിയുടെ സെക്യുലർ ഡെമോക്രസിയുടെ വളർച്ചയായാലാണ്. വളർച്ച വന്നാൽ മതം മെല്ലെ മെല്ലെ ഫെയ്ഡ് ഔട്ട് ചെയ്യും. മതം എന്ന് പറയുന്ന നമ്മൾ ഇന്ന് പറയുന്ന ഓർഗനൈസ്ഡ് റിലീജിയൻ, സ്പിരിച്വാലിറ്റി വിൽ റിമെയിൻ. നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് വേറൊരു കാര്യം, അത് മതമായിട്ട് ഒരു ബന്ധമില്ല. അതെ, ഇപ്പൊ ധ്യാനത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ധ്യാനം എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എന്റെ ധ്യാനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഹൈലി സബ്ജക്റ്റീവ്, ഹൈലി പ്രൈവറ്റ്. അത് ഐ ഫേസ് മൈസെൽഫ് ആൻഡ് ദ യൂണിവേഴ്സ്. അപ്പൊ അത് അതും മറ്റേ ധ്യാനവും ഒരു ഒരു വലിയ ക്രൗഡിനെ എന്താ പറയാ മൊബിലൈസ് ചെയ്യുന്നു. ദേ എക്സ്പെക്ട് സംതിങ് ഫ്രം ദം. അതാണ് അതിന്റെ കാരണം പറഞ്ഞത്. അതാണ് അതിന്റെ ദാറ്റ്സ് ബിഗിൻ. ഈ ധ്യാനത്തിന്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് തന്നെ. എന്തായാലും ഇപ്പൊ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഈ പറയുന്ന ധ്യാനങ്ങളും ഈ പറയുന്ന പള്ളിയും ഈ പറയുന്ന എല്ലാത്തരം ഇപ്പം എക്സെപ്റ്റ് ഇപ്പം ഒരുപാട് തന്നെ ഇപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് മതങ്ങളല്ലാതെ തന്നെ ഇപ്പൊ പെന്തക്കോസ് മൂവ്മെന്റുകൾ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് അങ്ങനെ ഒരുപാട് സോ മെനി റാൻഡം ആയിട്ടുള്ള മൂവ്മെന്റുകൾ കേരളത്തിലുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും കേരളത്തിൽ മദ്യപാനം ഇന്ന് ഏറ്റവും കൂടുതൽ, ഇന്നലെ ലയിപ്പി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്ത കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ്. കാരണം പിതാക്കന്മാരിൽ പോലും പെൺകുട്ടികൾക്ക് സംരക്ഷണം ഇല്ലാത്ത സ്ഥിതി, അതുപോലെ തന്നെ മദ്യപാനം, അതുപോലെ തന്നെ മറ്റ് ഈ പറയുന്ന ഈ സെക്ഷലായിട്ടുള്ള അറ്റാക്ക് അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ്, അതുപോലെ ഈ ക്രിമിനലൈസേഷൻ, സൊസൈറ്റി വളരെ കൂടുതലായി ക്രിമിനലൈസ് ചെയ്യുന്നു. അത്തരത്തിൽ വരുന്ന മൂവ്മെന്റുകൾ കേരളത്തിൽ സജീവം